ഓർക്കാനൊരു സ്ത്രീരത്നം. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 32-ാമത്തെ വാക്യം. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. ഓർക്കേണ്ടവരായ ധാരാളം മഹൽ വ്യക്തികളുടെ ചരിത്രം തിരുവെഴുത്തിലുമുണ്ട്, ചരിത്രങ്ങളിലും ഉണ്ട്. മഹാത്മാഗാന്ധിയെ ഭാരതീയൻ ഓർക്കും. അങ്ങനെ പലരെയും ലോകം ഓർക്കും. ക്രിസ്തീയ വിഭാഗങ്ങൾ ബില്ലിഗ്രഹാമിനെ ഓർക്കും. ഡി എൽ മൂടിയെ ഓർക്കും. ജോർജ് വെർവറിനെ ഓർക്കും. എന്നാൽ ചില കഥാപാത്രങ്ങളുടെ ദോഷകരമായ പ്രവൃത്തികൾ നിമിത്തവും അവരെ മനുഷ്യർ ഓർക്കുന്നുണ്ട്. ഹിറ്റ്ലറിനെ കൂടെ കൂടെ മനുഷ്യർ ഓർക്കുന്നു. സ്വേച്ഛാധിപതികളെയും അഹങ്കാരികളെയും തൻ്റെ ഇടവും തന്നിഷ്ടവും കാട്ടുന്നവരെയും കാണുമ്പോൾ അവരെ ഹിറ്റ്ലറിനോട് ഉപമിക്കാൻ പലപ്പോഴും ആളുകൾ പരിശ്രമിക്കാറുണ്ട്. അതുപോലെ പല പേരുകളും നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. ആ ഓർമ്മകൾ നെഗറ്റീവ് ഓർമ്മകളെന്ന് വേണമെങ്കിൽ പറയാം, അഥവാ അപകടകരമായ മുന്നറിയിപ്പ്, അപകടകരമായ മുന്നറിയിപ്പ്. MC റോഡിലും നാഷണൽ ഹൈവേയിലും ചില സ്ഥലത്ത് ചില ബോർഡുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചാണ് ഇത്രാം തീയതി അപകടമുണ്ടായത്, 8 പേർ കൊല്ലപ്പെട്ടത്, 2 പേർ കൊല്ലപ്പെട്ടത്, പിഞ്ച് കുഞ്ഞടക്കം 6 പേർ കൊല്ലപ്പെട്ടത് എന്ന് ചില സ്ഥലങ്ങളിൽ ബോർഡ് വച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇവിടെ വണ്ടി ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക, ഇതൊരു അപകട മേഖലയാണ് എന്നാണ്. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ എന്ന യേശു കർത്താവിൻ്റെ വാക്ക് എല്ലാ സ്ത്രീകൾക്കും എല്ലാ പുരുഷന്മാർക്കും എല്ലാ ഭക്തന്മാർക്കും വേണ്ടിയുള്ള മുന്നറിയിപ്പാണ്. ലോത്തിൻ്റെ ഭാര്യയെ ഓർക്കുമ്പോൾ എന്തെല്ലാം ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരും? ദൈവവിളിയുള്ള മനുഷ്യനോടൊത്ത് ആരാധനയും കൂട്ടായ്മയും യാഗവുമായി ദൈവിക ലക്ഷ്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ചെറിയ സൗന്ദര്യപ്പിണക്കം നിമിത്തം, സാമ്പത്തിക മോഹം നിമിത്തം, അത്യാഗ്രഹം നിമിത്തം ആ കൂട്ടായ്മ വിട്ട് സ്വന്തം ഇഷ്ടത്തിന് ചലിക്കുവാൻ ലോത്തിനെ പ്രേരിപ്പിച്ചത് മിസസ് ലോത്തായിരിക്കാം. അങ്ങനെയാണ് വിചാരിക്കാൻ സാധ്യത കൂടുതൽ. പിന്നത്തേതിൽ ലോത്തും കുടുംബവും സമ്പന്നരായി പട്ടണവാതുക്കൽ കാര്യവിചാരകനായി ഇരിക്കത്തക്കവണ്ണം അദ്ദേഹം ഉയർന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 19:1 വായിക്കുമ്പോൾ മനസ്സിലാകും. എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ ന്യായവിധിയുടെ മുന്നറിയിപ്പ് നൽകിയിട്ടും വീട് വിട്ടിറങ്ങുവാൻ കഴിയാത്ത വിധം സമ്പത്തിനോടുള്ള ആഗ്രഹം അവരെ ബാധിച്ചിരുന്നു. സമ്പത്ത് എല്ലാവർക്കും ആവശ്യമാണെങ്കിലും സമ്പത്തൊരു ബന്ധനമായാൽ അതിൽ നിന്ന് പുറത്തു വരാൻ പ്രയാസമാണ്. ധനം നമ്മെ സഹായിക്കുന്നതായിരിക്കണം, നമ്മെ ഒരിക്കലും ബന്ധിക്കുന്നത് ആകരുത്. ധനവാന്മാർക്ക് ഉറക്കമില്ലാത്ത അവസ്ഥ വരുന്നു. എന്തുകൊണ്ട്? ധനം അവരുടെ ഭാരമായി മാറിയിരിക്കുന്നു. ദൈവം അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരെ സഹായിക്കാനും കൂടിയാണ് നിങ്ങളെ അത് ഏൽപ്പിച്ചത്. കാര്യവിചാരകന്മാരാണ് നിങ്ങൾ, ഉടമസ്ഥരല്ല. ലോത്തിൻ്റെ ഭാര്യയ്ക്ക് വല്ലാത്ത ആർത്തി
ഈ മണ്ണിനോടുണ്ടായിരുന്നു. അതുകൊണ്ടവൾ ഉപ്പുതൂണായി ഇപ്പോഴും നിൽപ്പുണ്ടെന്ന് ചരിത്രം പറയുന്നു. ഓർക്കുവാനൊരു സ്ത്രീരത്നം.